ദ ഗ്രേറ്റ് ധീരുഭായ് അംബാനിക്ക് ശേഷം അംബാനി ഫാമിലിയിലെ ഏറ്റവും സക്സസ്ഫുൾ ആയ ബിസിനസ്മാൻ, പൂജ്യത്തിൽ നിന്നും 25,000 കോടിയിലധികം നേടിയ ബിസിനസ്കാരൻ മറ്റാരുമല്ല ജെയ് മോൾ അംബാനി, അനിൽ അംബാനിയുടെ മൂത്ത മകൻ. 2008 ലോകത്തെ ധനികരുടെ ലിസ്റ്റിൽ 6th അനിൽ അംബാനി. അത് പഴയ കാലം. 2020 ആയപ്പോഴേക്കും പാപ്പരായി പ്രഖ്യാപിച്ച ബിസിനസ്മാൻ. 1991 December 12 ദിഗ്രേറ്റ് ധീരുഭായ് അംബാനിയുടെ കൊച്ചുമകനായി ജനനം. ബിസിനസ്മാനായ അച്ഛന്റെ വളർച്ചയും തളർച്ചയും കണ്ടു വളർന്ന ബാല്യം. India is estimated to have the world's largest workforce by 2027. പ്രൗഢിയുടെ കാലത്ത് അച്ഛനായ അനിൽ അംബാനിക്ക് 186,000 കോടി രൂപയുടെ ആസ്തി ഉണ്ടായിരുന്നു. 2020 ലണ്ടൻ ബാങ്കിൽ ലോൺ റീപേയ്മെന്റ് ചെയ്യാൻ കഴിയാതെ വന്നതോടെ അദ്ദേഹം പാപ്പരായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്ത്യൻ ബിസിനസ്മാൻമാരിൽ ഇൻവെസ്റ്റേഴ്സിന്റെ വെൽത്ത് ഏറ്റവും കൂടുതൽ ഡിസ്ട്രോയ് ചെയ്ത ബിസിനസ്മാൻ എന്ന പട്ടവും അദ്ദേഹത്തിനാണ്. അനിൽ അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള റിലയൻസ് മ്യൂച്വൽ ഫണ്ടിൽ ഇന്റേൺഷിപ്പിൽ തുടക്കം. ബിസിനസ് ഫാമിലിയിലെ അംഗമായതുകൊണ്ട് തന്നെ തന്റെ ജീനിലും രക്തത്തിലും ബിസിനസ് ഉണ്ട് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ കമ്പനിയിലെ ഡിസിഷൻ മേക്കറായി അദ്ദേഹം മാറുകയായിരുന്നു. തന്നിലും കമ്പനിയിലും ഇൻവെസ്റ്റേഴ്സിന്റെ മുന്നിൽ ട്രസ്റ്റ് വളർത്തിയാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. അതത്ര സിമ്പിളായ കാര്യമല്ലായിരുന്നു, പ്രത്യേകിച്ച് അനിൽ അംബാനിയുടെ മകൻ എന്ന രീതിയിൽ. അനിമോളിന്റെ ഡിസിഷൻസ് എല്ലാം സക്സസ്ഫുൾ ആയി കാണുന്ന ഇൻവെസ്റ്റേഴ്സ് പറയുന്നത് ബിസിനസ്സിൽ ധീരുഭായ് അംബാനി കൈക്കൊണ്ടിരുന്ന ബിസിനസ് ട്രിക്കുകളാണ് ഇദ്ദേഹവും ചെയ്യുന്നത് എന്നാണ്. ഇത് വലിയ കോൺഫിഡൻസ് ആണ് അനിമോൾ അംബാനിക്ക് നൽകിയിരുന്നത്. 2018 റിലയൻസ് ക്യാപിറ്റലിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി പ്രൊമോഷൻ. അതേ വർഷം തന്നെ റിലയൻസ് നിപ്പോൺ, റിലയൻസ് ഹോം എന്നിവയിൽ ബോർഡ് അംഗമായും ചുമതലയേറ്റു. 2019 റിലയൻസ് ഇൻഫ്രയുടെ ഡയറക്ടറായും ചുമതലയേറ്റു. റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറും റിലയൻസ് നിപ്പോൺ ഇന്ത്യ മ്യൂച്വൽ ഫണ്ടും ഏറ്റവും സക്സസ്ഫുൾ ആയ കമ്പനികളാണ് ഇവ രണ്ടും. കമ്പനികളുടെ കടങ്ങൾ വീട്ടി ഡെബിറ്റ് ഫ്രീ ആക്കുകയായിരുന്നു ആദ്യം അദ്ദേഹം ചെയ്തത്. അതോടുകൂടി ഇൻവെസ്റ്റേഴ്സിന്റെ ഇടയിൽ ട്രസ്റ്റ് വളർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അത് കൂടുതൽ കമ്പനിയിലേക്ക് ഫണ്ട് റേസ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ബിസിനസ്സിലും സോഷ്യൽ വർക്കിലുമാണ് അദ്ദേഹം കൂടുതൽ തൽപരൻ. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലും പബ്ലിക് ഇവന്റുകളിലും അദ്ദേഹത്തെ കാണാൻ കഴിയുകയുമില്ല. സുഹൃത്തായിരുന്ന കൃഷ്ണ ഷായെ 2022 വിവാഹം കഴിച്ചു. രണ്ടുപേർക്കും സെലിബ്രിറ്റി ആഘോഷങ്ങളിൽ തൽപരരല്ലാത്തതുകൊണ്ട് തന്നെ ബിസിനസ് മീറ്റിംഗുകൾക്കല്ലാതെ മീഡിയകളുടെ മുന്നിൽ വരാറുമില്ല. വലിയച്ഛനായ മുകേഷ് അംബാനി സക്സസ്ഫുൾ ആയ ബിസിനസ്മാനാണ്. എന്നാൽ അദ്ദേഹം തുടങ്ങിയത് സീറോയിൽ നിന്നല്ല. ധീരുഭായ് അംബാനിയും അനിമോൾ അംബാനിയും തുടങ്ങിയത് സീറോയിൽ നിന്നാണ്. ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും അനിൽ അംബാനിയെയും മുകേഷ് അംബാനിയെയും കൂട്ടിയല്ല അനിമോളിനെ കമ്പയർ ചെയ്യുന്നത്. ഇന്ത്യൻ ബിസിനസ് മാഗ്നറ്റ് ആയിരുന്ന ധീരുഭായ് അംബാനിയുമായാണ് അദ്ദേഹത്തെ കമ്പാരിസൺ ചെയ്യുന്നത്. അതൊരു വലിയ ക്രെഡിറ്റുമാണ്, അതേപോലെ റെസ്പോൺസിബിലിറ്റിയുമാണ്.